Dear students, corporate regulations in the material class like welcome to you. Module 3 is the one that is the buyback of shares in a Kurchana. In the Mumbata class, video I button description in the screen in the Manoka, open the cost accounting in the banking and regulations in the material class for Ella Nagaka, e channel the playlist in Oki Kanyal Nagaka Lepimarium. For Marka the video like here and the Pipraangal comment box Ledanum. Friends, I will link share with you and mark the support video. Buyback of shares means a company buying its own shares for the purpose of reducing the paid up capital. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് പേഡ് അപ്പ് ക്യാപിറ്റൽ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കമ്പനി സ്വന്തം ഷെയറുകൾ വാങ്ങിക്കുന്നതിനാണ് അല്ലേ ബയിങ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഫോർ ദി പർപ്പസ് ഓഫ് റിഡ്യൂസിംഗ് ദ പേഡ് അപ്പ് ക്യാപിറ്റൽ ഒരു കമ്പനി സ്വന്തം ഷെയറുകൾ തിരികെ വാങ്ങിക്കുമ്പോൾ അതിനനുസരിച്ച് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിന്റെ അളവ് കുറയും അല്ലേ ഇറ്റ് ഈസ് ഇന്റൻഡ് ടു ഇൻക്രീസ് ദ ഏണിംഗ് പെർ ഷെയർ ഓൺ എ ലോവർ ക്യാപിറ്റൽ ബേസ് അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം കുറയുമ്പോൾ ഇക്വിറ്റി ഷെയറുകളുടെ എണ്ണം കുറയുമ്പോൾ ആ വരുമാനം അതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ ലാഭം അതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഏണിംഗ് പെർ ഷെയർ അതായത് ഓരോ ഓഹരിക്കുള്ള ഏണിംഗ് കൂടും അല്ലേ പി പി എഫ് കൂട്ടുക ഏണിംഗ് കൂട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സാധാരണ ഈ ബൈബാക്ക് ഷെയറുകൾ ബൈബാക്ക് ചെയ്യുക ദിസ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ അങ്ങനെ വരുമ്പോൾ ഏണിംഗ് പെർ ഷെയർ കൂടുമ്പോൾ ആ ഷെയറിൻ്റെ മാർക്കറ്റിലുള്ള വില ഉയരുന്നു ആൻഡ് അൾട്ടിമേറ്റ്ലി ആഡ്സ് മോർ ഷെയർ ഹോൾഡർ വാല്യൂ അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഷെയർ ഹോൾഡർക്ക് കൂടുതൽ മൂല്യം അതായത് ഷെയർ പ്രൈസിന് വില കൂടുന്നു അല്ലേ ഏർലിയർ ദ ഇന്ത്യൻ കമ്പനി ഫാക്ട് ഡിഡ് നോട്ട് അലൌ ബൈ ബാക്ക് ഓഫ് ഷെയർസ് സിൻസ് ഇറ്റ് എമൗണ്ട് ടു ക്യാപിറ്റൽ റിഡക്ഷൻ അത് ക്യാപിറ്റലിനെ കുറയ്ക്കും എന്നുള്ള കാരണങ്ങളെ കൊണ്ട് നേരത്തെ ഇങ്ങനെ ഷെയറുകൾ ബൈ ബാക്ക് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ കമ്പനി ഫാക്ട് അനുവദിച്ചിരുന്നില്ല പക്ഷേ 2013 കമ്പനി ഫാക്ട് പ്രകാരമാണ് സെക്ഷൻ 68 പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് ഒരു കമ്പനിക്ക് സ്വന്തം ഷെയറുകൾ തിരികെ വാങ്ങിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നത് ഇനി അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് ഷെയറുകൾ എല്ലാ കമ്പനികൾക്കും എപ്പോഴും ബൈ ബാക്ക് ചെയ്യാൻ സാധിക്കില്ല അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് കണ്ടീഷൻസ് ഫോർ ബൈ ബാക്ക് ഓഫ് ഷെയർസ് അതിൽ ഒന്നാമത്തത് ദ ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി മസ്റ്റ് ഓതറൈസ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് കമ്പനിയുടെ ആ ഷെയറുകൾ വാങ്ങാൻ വേണ്ടി ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി കമ്പനിയെ അനുവദിച്ചിട്ടുണ്ടായിരിക്കണം അതായത് അതിൽ പറഞ്ഞിരിക്കണം ദെൻ ദ കമ്പനി ഷാൽ പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി അപ്രൂവിംഗ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് അപ്പോൾ കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ ഒരു പ്രത്യേക പ്രമേയം സ്പെഷ്യൽ പ്രമേയം ഇതിനുവേണ്ടി പാസ്സാക്കിയിരിക്കണം ദെൻ ദ ബൈബാക്ക് ഡസ് നോട്ട് എക്സീഡ് 25% ഓഫ് ദി ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് ഓഫ് ദി കമ്പനി നമ്മൾ ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയറിൻ്റെ മൂല്യം എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും ഒപ്പം തന്നെ ഫ്രീ റിസർവ് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ 25% കൂടാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു കണ്ടീഷൻ ദെൻ ദ ടോട്ടൽ ഡെപ്റ്റ് ഓൺഡ് ബൈ ദ കമ്പനി ഷാൽ നോട്ട് എക്സീഡ് 2 times ഓഫ് ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് ആഫ്റ്റർ സച്ച് ബൈ ബാക്ക് അതായത് കമ്പനിയുടെ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ കട എന്ന് പറയുന്നത് ബൈ ബാക്കിന് ശേഷം ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 2 times ഓഫ് ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനേക്കാളും ഫ്രീ റിസർവും തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ 2 മടങ്ങിൽ കൂടുതൽ കമ്പനിയുടെ ടോട്ടൽ ഡെപ്റ്റ് കടമുണ്ടാകാൻ പാടില്ല ഈ ബൈ ബാക്കിന് ശേഷം അടുത്തത് ഷെയർസ് ഫോർ ബൈ ബാക്ക് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് അപ്പ് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടില്ല അതായത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയറുകൾ തിരികെ വാങ്ങിക്കാൻ പറ്റില്ല ആ ഷെയറുകൾ ഫുള്ളി പെയ്ഡ് അപ്പ് ആണെങ്കിൽ മാത്രമേ അത് ഷെയറുകൾ തിരികെ വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതായത് അതിൻ്റെ പണം മുഴുവൻ അടച്ച് തീർത്തത് ആയിരിക്കണം ദെൻ ദ ബൈ ബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഓൺ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മസ്റ്റ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദി റെഗുലേഷൻസ് ഓഫ് ദി സെബി അതായത് സെബിയുടെ നിയമം അനുസരിച്ച് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഷെയറുകൾ ആയിരിക്കണം Then the company fact 2013 now allows the board of directors to make buyback of shares up to 10% of paid up capital and free reserve without passing a special resolution in the general meeting. അപ്പോൾ തന്നെ കമ്പനി ഫാക്ടിൽ പറയുന്നുണ്ട് ഈ കമ്പനിയുടെ അതായത് കമ്പനിയുടെ ഷെയറുകൾ ബൈബാക്ക് ചെയ്യുമ്പോൾ അത് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒന്നും പാസ്സാക്കാതെ തന്നെ ബൈബാക്ക് ചെയ്യുന്നത് അത് 10% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും ഫ്രീ റിസർവിൻ്റെയും 10% മാത്രമേ ബൈ ബാക്ക് ചെയ്യുന്നുള്ളെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകിച്ച് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട ആവശ്യമില്ല അതിൽ കൂടുതൽ 25% വരെ നമുക്ക് ബൈ ബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അതിൽ കൂടുതലാണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ എ റെസൊല്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറ്റ് ഇറ്റ്സ് മീറ്റിംഗ് 10% വരെ ഉള്ളെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മീറ്റിംഗ് കൂടിയിട്ട് അവിടെ ഒരു പ്രമേയം പാസ്സാക്കിയാൽ മതി ഇനി പ്രൊസീജിയർ ഫോർ ബൈ ബാക്ക് ഓഫ് ഷെയർസ് ഏതൊക്കെയാണെന്ന് നോക്കാം ബൈ ബാക്ക് ഓഫ് ഷെയർസിന്
അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താക്കിയാന്ന് നോക്കാം. എ കമ്പനി ബൈ ബാക്ക് ഇറ്റ് ഷെയർസ് യൂസിങ്, ഒരു കമ്പനി സ്വന്തം ഷെയറുകൾ ബൈബാക്ക് ചെയ്യാം ഔട്ട് ഓഫ് ഇറ്റ് ഫ്രീ റിസർവ്. ഫ്രീ റിസർവിൽ ഉള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ഷെയർ തിരികെ വാങ്ങിയപ്പോൾ പണം തിരികെ കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഷെയർ തിരികെ വാങ്ങിക്കുമ്പോൾ പണം തിരികെ കൊടുക്കാനായിട്ട് ഫ്രീ റിസർവ് ഉപയോഗിക്കാം. ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലെ ബാലൻസ് ഉപയോഗിക്കാം. ദ പ്രൊഫിറ്റ്സ് ഓഫ് എനി ഷെയർസ് ഫോർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റി, മറ്റേതെങ്കിലും ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ പ്രൊഫിറ്റ്സ് ആ എമൗണ്ട് ഉപയോഗിക്കാം. ഹവോർ ബൈ ബാക്ക് ഓഫ് എനി കൈൻഡ് ഓഫ് ഷെയർസ് ഷാൾ നോട്ട് ബി മെയ്ഡ് ഔട്ട് ഓഫ് ദി പ്രൊഫിറ്റ്സ് ഓഫ് ആൻ ഇയർലിയർ ഇഷ്യൂ ഓഫ് ദി സെയിം കൈൻഡ് ഓഫ് ഷെയർസ്. അപ്പോൾ അങ്ങനെ മറ്റൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, അതായത് ഇതേ ക്ലാസ്സിൽപ്പെട്ട ഇതേ സെയിം കൈൻഡ് ഓഫ് സെക്യൂരിറ്റി അല്ലേ, ഇതേ തരത്തിലുള്ള ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ട് കിട്ടിയ പണം ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ബൈ ബാക്ക് ഓഫ് ഷെയർസ് ഷാൾ ബി കംപ്ലീറ്റഡ് വിത്തിൻ 12 മന്ത്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് പാസിംഗ് ദ സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അത് 12 മാസത്തിനുള്ളിൽ തന്നെ ബൈ ബാക്ക് പ്രോസസ്സ് പൂർത്തിയാക്കിയിരിക്കണം. ഇനി മോഡ് ഓഫ് ബൈ ബാക്ക് എങ്ങനെയാണ് ഈ ബൈ ബാക്ക് ചെയ്യുക, അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫോർ സെക്യൂരിറ്റി ഹോൾഡേഴ്സ് ഓൺ എ പ്രൊപ്പോർഷണേറ്റ് ബേസിസ്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ആനുപാതികമായിട്ട് പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് ഷെയറുകൾ തിരികെ വാങ്ങിക്കാം. ഓപ്പൺ മാർക്കറ്റ് ഓർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് അത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അല്ലേ. ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യപ്പെടുന്ന ഷെയറുകൾ കമ്പനികൾ തിരികെ വാങ്ങിക്കാം. ബൈ പർച്ചേസിംഗ് ദ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ടു എംപ്ലോയീസ് ഓഫ് ദി കമ്പനി അണ്ടർ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഓർ സെറ്റ് ഇക്വിറ്റി. സെറ്റ് ഇക്വിറ്റി അല്ലെങ്കിൽ ഇസോപ്പ് പദ്ധതിയിൽപ്പെടുത്തിയിട്ട് അല്ലേ, ഇസോപ്പ് പദ്ധതിയിൽപ്പെടുത്തിയിട്ട് എംപ്ലോയീസിന് കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റീസ് വേണമെങ്കിൽ ഷെയറുകൾ തിരികെ വാങ്ങിക്കാം. ആഫ്റ്റർ പാസിംഗ് ദ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഫോർ ബൈ ബാക്ക് ഓഫ് ഷെയർസ് ദ കമ്പനി ഷാൽ ഫയൽ എ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി സൈൻഡ് ബൈ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് വൺ ഓഫ് ഹോം ഷാൽ ബി ദ മാനേജിംഗ് ഡയറക്ടർ. അതായത് ഇങ്ങനെ ഈ ഒരു ബൈ ബാക്കിന് വേണ്ടിയുള്ള റെസൊല്യൂഷൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് കമ്പനി ഒരു ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി, കമ്പനി സോൾവൻ്റ് ആണ് അത് ഫിനാൻഷ്യലി സൗണ്ട് ആണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഡിക്ലറേഷൻ 2 ഡയറക്ടർമാരെങ്കിലും കുറഞ്ഞ് ഒപ്പിട്ട്, അതിലൊരു ഡയറക്ടർ ഷാൽ ബി ദ മാനേജിംഗ് ഡയറക്ടർ, അയാൾ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കണം ഇഫ് എനി അങ്ങനെ ഉണ്ടെങ്കിൽ, ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം വിത്ത് ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആൻഡ് വിത്ത് ദി സെബി, സെബിക്കും കൊടുക്കണം രജിസ്ട്രാർ ഓഫ് കമ്പനീസിയും ആ പ്രത്യേക ഫോർമാറ്റിൽ ഇത്തരത്തിലുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയതിൻ്റെ അതോടൊപ്പം തന്നെ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി അത് കൊടുക്കേണ്ടതാണല്ലേ. ദ സെക്യൂരിറ്റീസ് ബോട്ട് ബാക്ക് ഷുഡ് ബി ഡിസ്ട്രോയ്ഡ് വിത്തിൻ 7 ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദി ബൈ ബാക്ക്. ബൈ ബാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഷെയർ സർട്ടിഫിക്കറ്റാണ് തിരികെ വാങ്ങിക്കുന്നതെങ്കിൽ അത് നമ്മൾ നശിപ്പിക്കേണ്ടതാണ്, ഡിസ്ട്രോയ് ചെയ്യേണ്ടതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ദ കമ്പനി മേക്കിംഗ് ദ ബൈ ബാക്ക് ഓഫ് ഷെയർസ് ഈസ് റെസ്ട്രിക്റ്റഡ് ഫ്രം മേക്കിംഗ് ഫർദർ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓഫ് ദി സെയിം കൈൻഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 മന്ത്സ് എക്സെപ്റ്റ് ബൈ യുവർ ബോണസ് ഷീ ഇഷ്യൂ അല്ലേ. അതായത് ഷെയറുകൾ ഇത്തരത്തിലുള്ള ഷെയറുകൾ ബൈ ബാക്ക് ചെയ്യുമ്പോൾ ഇതേ തരത്തിലുള്ള ഷെയറുകൾ 6 മാസത്തേക്ക് ഇനി കമ്പനി ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ബോണസ് ഇഷ്യൂ ആയിട്ട് വേണമെങ്കിൽ, അതായത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ലാഭവീതം പങ്കിടുന്നതിൻ്റെ ഭാഗമായിട്ട് ക്യാഷ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയറുകൾ ഡിവിഡൻ്റായിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ബോണസ് ഇഷ്യൂ ആയിട്ട് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാവുന്നതുള്ളൂ. ദെൻ രജിസ്റ്റർ ഓഫ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് ദ കമ്പനി ഷാൽ മെയിൻറ്റെയിൻ എ രജിസ്റ്റർ ഓഫ് കണ്ടെയ്നിങ്. ഈ ബൈ ബാക്ക് ഓഫ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനി ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ ദ നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് എത്ര ഷെയറുകൾ ബൈ ബാക്ക് ചെയ്തു, ദ കൺസിഡറേഷൻ പെയ്ഡ് അതിന് എത്ര രൂപയാണ് കൊടുത്തത്, ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ഷെയറുകൾ ക്യാൻസൽ ചെയ്ത ഡേറ്റ് എന്നാണ്, ദ ഡേറ്റ് ഓഫ് ഫിസിക്കലി ഡിസ്ട്രോയിങ് ദ ഷെയർസ് ആ ഷെയറുകൾ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് ഫിസിക്കലി ഡിസ്ട്രോയ് ചെയ്ത ഡേറ്റ് എന്നാണ്, സച്ച് അതർ പർട്ടിക്കുലേ സാസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എല്ലാം കാണിച്ചിരിക്കണം. ദ കമ്പനി ഷാൽ ഫയൽ വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആൻഡ് വിത്ത് സെബി ആർ റിട്ടേൺ കണ്ടെയ്നിങ് ഡീറ്റെയിൽസ് ഓഫ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് വിത്തിൻ 30 ഡേയ്സ് ഓഫ് ദി ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് സച്ച് ബൈ ബാക്ക്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഈ ബൈ ബാക്ക് കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് സെബിയിൽ റിട്ടേൺ ആയിട്ട് സമർപ്പിക്കേണ്ടതാണ്. ഇഫ് ദ കമ്പനി മേക്സ് ഡിഫോൾട്ട് ഇൻ കംപ്ലൈയിങ് വിത്ത് ദി അബവ് പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനി, ഇപ്പം മോളിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒന്നും കമ്പനി പാലിച്ചില്ലായെങ്കിൽ ദ കമ്പനി ഷാൽ ബി പണീഷബിൾ വിത്ത് ദി ഫൈൻ ഓഫ് 1 ലാക്ക് റുപ്പീസ് അപ് ടു 3 ലാക്ക്, 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ഫൈൻ കിട്ടാം. ആൻഡ് എവരി ഓഫീസർ ഇൻ ഡിഫോൾട്ട് ഷാൽ ബി പണീഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ആൻഡ് ഫൈൻ ഓർ ബോത്ത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന് ഫൈൻ കിട്ടാം, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് തടവ് കിട്ടാം, അല്ലെങ്കിൽ രണ്ടും കിട്ടാം. അപ്പോൾ അത്തരത്തിലുള്ള ശിക്ഷാ നടപടികളും ഇത്തരത്തിലുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അതിന് പിന്നിലുള്ള ഓഫീസർ അത് അനുഭവിക്കേണ്ടി വരും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. നന്നായിട്ട് അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ടോപ്പിക്കുമായി നാളെ കാണാം. ഓക്കെ, താങ്ക് യു.